வான் வருவா தொழுவா மழை போல் விழுவான் மருந்தும் அறிவா என்னுள் நுழைவா அருகில் நிமிழ்வான் தொலைவில் பணிவான் கர்வம் கொண்டா கல்லாயுரைவா கல்லாயுரைவா உரைவா Hello guys, welcome back again to my tutorial and to all those who are new here, my name is Alan Jojan. The name is Alan Jojan. So, we are going to learn a song called Van Veruva. Karthi Velayide enna Karthi movie kathu. Adhiri Ravu paadi enna valare nalla song aanu. Personally, enikku bayangara ishtapetta song aanu. Adu nammal kettirikkum. Endo vachcha aa oru movie kathu Karthi Velayide enna movie kathu. ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും നല്ലൊരു പാട്ടുകളാണ്. അപ്പം നമ്മുടെ വൺ ഓഫ് നമ്മുടെ സബ്സ്ക്രൈബറും റെക്കമെൻഡ് ചെയ്തൊരു സോങ് തന്നെയാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴേക്കും അത് റെക്കമെൻഡ് ചെയ്തത്. സോ ടു ഓൾ ദോസ് തമിഴ് സബ്സ്ക്രൈബേഴ്സ് ഔട്ട് ദെയർ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാ തമിഴ് മക്കൾക്കും ഒരു വണക്കം. അപ്പോൾ എന്താണല്ല ഈ വീഡിയോ കണ്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തമിഴ് സോങ്സ് നമ്മൾ വളരെ ഫ്യൂ കുറച്ച് ഒരു രണ്ടെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ, രണ്ടോ ഒന്നോ സംതിങ് ചെയ്തിട്ടുള്ളൂ നമ്മൾ. ഇപ്പോൾ തമിഴ് സോങ് അത്ര ചെയ്യുന്നില്ല, ബട്ട് മെല്ലെ മെല്ലെ നമ്മൾ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. സോ ഇനിയും തമിഴ് സോങ്സ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പോൾ വീഡിയോസിലേക്ക് കടക്കാം. സോ നമ്മൾ ഇന്നും ഈ വീഡിയോയ്ക്കകത്തുകൂടെ നമ്മൾ എക്സ്ട്രാ സെക്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമ്മുടെ സെക്ഷൻ്റെ അകത്ത് മൂന്ന് സെക്ഷൻ ആയിരുന്നു, കോഡ്സ്, സ്ട്രമ്മിങ് പാറ്റേൺ ആൻഡ് സിംഗലോങ്. ഇതിനകത്ത് എക്സ്ട്രാ സെക്ഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ടാബ്സ് ആണ്. ടാബ്സ് എന്ന് പറയുമ്പോഴേക്കും ഈ സോങ്ങിൻ്റെ വാൻ വരുവാൻ എന്ന ഈ സോങ്ങിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ ചെറിയൊരു ഇൻട്രോ പോർഷൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ ട്യൂട്ടോറിയൽ വേണ്ടിയാണ് നമ്മൾ ടാബ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോർ സെക്ഷൻസ് ഉണ്ട് ഇൻ ടോട്ടൽ. ഫസ്റ്റ് വൺ ടാബ്സ്, സെക്കൻഡ് വൺ കോഡ്സ്, തേർഡ് വൺ സ്ട്രമ്മിങ് പാറ്റേൺ ആൻഡ് ഫോർത്ത് വൺ സിംഗലോങ്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ഫർദർ ഔട്ട് മൂവിങ് ടു ദ വീഡിയോ, സ്റ്റാർട്ടിങ് വിത്ത് ടാബ്സ്. ഓക്കെ, നമ്മളിവിടെ ടാബ്സിലേക്ക് പോവുകയാണ്. ടാബ് എന്ന സെക്ഷൻ നമ്മളൊരു പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു നോട്ടോ ഒന്നും വായിക്കുന്നില്ല. ടാബ് എന്നുള്ള സെക്ഷൻ ഞാൻ ഇവിടെ കൊണ്ടുവന്ന മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ഇൻട്രോ വരുന്നുണ്ട്. ഇങ്ങനൊരു ഇൻട്രോ പോകുന്നുണ്ട്. അതെങ്ങനെ വായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഈ നമ്മുടെ ഓപ്പൺ സ്ട്രിംഗ് അല്ലേ, നമ്മുടെ ഈ എ സ്ട്രിംഗ്, അതായത് നമ്മുടെ യുക്കുലേലെ ഫസ്റ്റ് സ്ട്രിംഗ് എ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ആയിട്ട് എ വെക്കുക, പിന്നെ ഇ, പിന്നെ എ, പിന്നെ വരുന്ന നോട്ടാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ തേർഡ് സ്ട്രിംഗ് സെക്കൻഡ് ഫ്രട്ടെ ലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ എപ്പോഴും ഈ നമ്മളിത് വായിക്കുമ്പോഴേക്കും ഈ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഈ ഒരു പോർഷൻ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തേർഡ് സ്ട്രിംഗ് സെക്കൻഡ് ഫ്രട്ടെ ലോക്ക് ചെയ്യുക. ഓക്കെ, ഇതിലിങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ എ വായിക്കുക, ഫസ്റ്റ് സ്ട്രിംഗ് വായിക്കുക, വൺ ടു വൺ ത്രീ. ഓക്കെ, ഫസ്റ്റ് സ്ട്രിംഗ് ഓപ്പൺ വായിക്കുക, സെക്കൻഡ് സ്ട്രിംഗ് ഓപ്പൺ വായിക്കുക, ഫസ്റ്റ് സ്ട്രിംഗ് അഗെയിൻ ഓപ്പൺ ചെയ്യുക. പക്ഷേ നമ്മൾ തേർഡ് സ്ട്രിംഗ് വായിക്കുമ്പോഴേക്കും ഇത് ഓപ്പൺ അല്ല, പക്ഷേ ഇവിടെ നമ്മളൊരു ലോക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും ഉണ്ട്, ഇവിടെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് പൊസിഷൻ വരുമ്പോഴേക്കും എ ഇ സി 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 ഷാർപ്പ് ഡി. അപ്പോൾ നമ്മൾ ഡിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് സ്ട്രിംഗ് സെക്കൻഡ് സ്ട്രിംഗ്, ഫസ്റ്റ് സ്ട്രിംഗ് തേർഡ് സ്ട്രിംഗ്, ഫസ്റ്റ് സ്ട്രിംഗ് സെക്കൻഡ് സ്ട്രിംഗ്, ഫസ്റ്റ് സ്ട്രിംഗ് തേർഡ് സ്ട്രിംഗ്. തേർഡ് സ്ട്രിംഗിൽ നമ്മൾ ഡി ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഡി എ ലോക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര ഉള്ളൂ, സിമ്പിളാണ്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്, മൂവിങ് ഓൺ ടു കോഡ്സ്. ഓക്കെ, ഏഴ്
കോഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇച്ചിരി കൂടുതലാണെന്ന് അറിയാം. ഏഴ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്ത്തുള്ള സോങ് ചെയ്യുന്നത്. ഏഴ് കോഡ്സ് വരുന്നുണ്ട്. അത് ആ ഒരു സോങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത്രയും കോഡ്സ്. അതുകൊണ്ടാണ് അവരങ്ങനെ എ ആർ റഹ്മാൻ കോമ്പസിഷനാണ് ഓഫ് കോഴ്സ്. അപ്പോൾ അറിയാമല്ലോ കോഡ്സൊക്കെ എങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചുരുക്കാമായിരുന്നു, പക്ഷേ ഈ കോഡ്സ് അതിന് നെസസറി ആണ്, ഇല്ലെങ്കിൽ ആ ഒരു പാട്ടിന് ഫീൽ കിട്ടത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള കോഡ്സാണ്, പറഞ്ഞുതരാം. ഫസ്റ്റ് കോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എ മൈനർ കോഡാണ്. എ മൈനറാണ് ഇതിൻ്റെ മെയിൻ സ്കെയിൽ പോകുന്നത്. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാൻഡ് എടുക്കുക, ഈ മിഡിൽ ഫിംഗർ മാത്രം യൂസ് ചെയ്യുക, ഈ മിഡിൽ ഫിംഗർ മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ ഫോർത്ത് സ്ട്രിങ്ങിൻ്റെ സെക്കൻഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, ശ്രമിക്കുക. ആൻഡ് ദാറ്റ് ഇസ് എ മൈനർ. സെക്കൻഡ് കോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജി മേജർ കോഡാണ്. ജി മേജറും വളരെ സിമ്പിളാണ്. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ മൂന്ന് ഫിംഗേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. പറഞ്ഞു തരാം പൊസിഷൻ. നമ്മുടെ ചൂണ്ടുവിരലിലെ ഇൻഡെക്സ് ഫിംഗർ തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ഹോൾഡ് ചെയ്യുക, നമ്മുടെ മിഡിൽ ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ഹോൾഡ് ചെയ്യുക, ആൻഡ് നമ്മുടെ റിംഗ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് തേർഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, ശ്രമിക്കുക. ദാറ്റ് ഇസ് ജി മേജർ. റിപ്പീറ്റ് ചെയ്യാം. ഇൻഡെക്സ് തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ട്, മിഡിൽ ഫിംഗേഴ്സ് ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ട്, ആൻഡ് റിംഗ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് തേർഡ് ഫ്രെട്ട്. ഓക്കെ, ശ്രമിക്കുക. ദാറ്റ് ഇസ് ജി മേജർ കോഡ്. ആൻഡ് നെക്സ്റ്റ് കോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സി മേജർ കോഡാണ്. ഇറ്റ്സ് ദ സിംപ്ലസ്റ്റ് കോഡ് ഇൻ യുക്ലേലെ, സി മേജർ കോഡ്. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടേക്ക് യുവർ ഹാൻഡ്സ്, ഈ റിംഗ് ഫിംഗർ മാത്രം യൂസ് ചെയ്താൽ മതി, ജസ്റ്റ് ദീസ് റിംഗ് ഫിംഗർ. ആൻഡ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ തേർഡ് ഫ്രെട്ട് റിംഗ് ഫിംഗർ ലോക്ക് ചെയ്യുക, ഫുള്ളായിട്ട് സ്ട്രം ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ് തേർഡ് ഫ്രെട്ടെ ഹോൾഡ് ചെയ്യുക, ഫുള്ളായിട്ട് സ്ട്രം ചെയ്യുക. ദാറ്റ് ഇസ് സി മേജർ കോഡ്. ആൻഡ് നെക്സ്റ്റ് കോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇ മൈനർ കോഡാണ്. ഇത് വെരി സിമ്പിൾ കോഡാണ്. നമുക്ക് ഈ ഒരു മൂന്ന് ഫിംഗറാണ് ഇ മൈനർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ലാഡർ പൊസിഷൻ പോലെ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ഹോൾഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ മിഡിൽ ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് തേർഡ് ഫ്രെട്ടെ ഹോൾഡ് ചെയ്യുക, ആൻഡ് ലാസ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗർ തേർഡ് സ്ട്രിങ് ഫോർത്ത് ഫ്രെട്ടെ ഹോൾഡ് ചെയ്യുക, ശ്രമിക്കുക. ദാറ്റ് ഇസ് ഇ മൈനർ. ഓക്കെ, ഇൻഡെക്സ് ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെറ്റ്, മിഡിൽ ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് തേർഡ് ഫ്രെറ്റ്, ആൻഡ് റിംഗ് ഫിംഗർ തേർഡ് സ്ട്രിങ് ഫോർത്ത് ഫ്രെറ്റ്, ശ്രമിക്കുക. ദാറ്റ് ഇസ് ഇ മൈനർ കോഡ്. ആൻഡ് നെക്സ്റ്റ് കോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എഫ് മേജർ കോഡാണ്. എഫ് മേജർ വളരെ സിമ്പിളാണ്. നമുക്ക് ഈ രണ്ട് ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്താൽ മതി എഫ് മേജർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. പൊസിഷൻ പറഞ്ഞു തരാം. സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ. അതുപോലെ നമ്മുടെ മിഡിൽ ഫിംഗർ ഫോർത്ത് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക. ഓക്കെ, ശ്രമിക്കുക. ദാറ്റ് ഇസ് എഫ് മേജർ. ഓക്കെ, ഇൻഡെക്സ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെട്ട്, മിഡിൽ ഫിംഗർ ഫോർത്ത് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, ശ്രമിക്കുക. ദാറ്റ് ഇസ് എഫ് മേജർ കോഡ്. നെക്സ്റ്റ് കോഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി മൈനർ കോഡാണ്. നമ്മൾ എഫ് മേജർ എങ്ങനെ പിടിച്ചോ അതിൻ്റെ കൂടെ എക്സ്ട്രാ നോട്ട് ആഡ് ചെയ്താൽ മതി. അത് നമ്മൾ ഈ മൂന്ന് ഫിംഗേഴ്സ് യൂസ് ചെയ്യണം. പൊസിഷൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ പഴയ പോലെ എഫ് പിടിച്ച പോലെ തന്നെ സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, ആൻഡ് മിഡിൽ ഫിംഗർ നമ്മൾ ഫോർത്ത് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ എഫ് മേജർ പിടിച്ച പോലെ തന്നെ അതിൻ്റെ കൂടെ ഈ റിംഗ് ഫിംഗർ കൊണ്ട് നമ്മൾ തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെയും കൂടെ ലോക്ക് ചെയ്യുക. കേട്ടോ, ഇവിടെ തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെയും കൂടി ഇത് ലോക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് വായിക്കുമ്പോഴേക്കും അത് ഡി മൈനർ എന്ന കോഡായി മാറും. വളരെ സിമ്പിളാണ്. എഫ് മേജർ കോഡിൻ്റെ കൂടെ ജസ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗർ തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെയും കൂടെ ലോക്ക് ചെയ്ത ഡി മൈനർ കോഡാണ്. വളരെ സിമ്പിളാണ്. പ്രാക്ടീസ് ചെയ്യുക, കീപ് പ്രാക്ടീസ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കോഡ് വരുന്നത് ജി മൈനർ കോഡാണ്. ജി മൈനർ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഗിറ്റാറിസ്റ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിറ്റാറിൻ്റെ അകത്തെ ഡി മൈനർ കോഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ജി മൈനർ ആയിട്ട് വായിക്കുന്നത്. ആ ഒരു പൊസിഷനാണ്. ഓക്കെ, പറഞ്ഞു തരാം. നമ്മുടെ ഈ മൂന്ന് ഫിംഗേഴ്സാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, നമ്മുടെ മിഡിൽ ഫിംഗർ തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ റിംഗ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് തേർഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് തരാം. നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ഫസ്റ്റ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, നമ്മുടെ മിഡിൽ ഫിംഗർ തേർഡ് സ്ട്രിങ് സെക്കൻഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ റിംഗ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് തേർഡ് ഫ്രെട്ടെ ലോക്ക് ചെയ്യുക. കണ്ടോ, ശ്രമിക്കുക. ആൻഡ് ദാറ്റ് ഇസ് ജി മൈനർ കോഡ്. അപ്പോൾ ഇത്രയും കോഡ്സാണ് നമ്മൾ ഈ സോങ്ങിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് മൂവിങ് ഔട്ട് ടു സ്ട്രമ്മിങ് പാറ്റേൺ. ഓക്കെ, ഇതിൽ നമ്മളങ്ങനെ ഒരു സ്പെഷ്യൽ സ്ട്രമ്മിങ് പാറ്റേൺ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ സോങ്ങിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രോ പോർഷൻ വരുന്നത് നമ്മൾ ആ ഒരു പോർഷൻ കഴിയുമ്പോഴേക്കും ഇത് കഴിയുമ്പോഴേക്കും ജസ്റ്റ് നമ്മളിങ്ങനെ വരുവാൻ
കൊടുക്കാത്ത ബേസായി പോയി. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു കോഡ് അപ്ലൈ ചെയ്തിട്ട് ഉള്ളൂ, ജസ്റ്റ് നമ്മളൊരു ക്ലോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു താളം വെച്ച് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അതേയുള്ളൂ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ട്രമ്മിങ് പാറ്റേൺ വരുമ്പോഴേക്കും, ഇപ്പോൾ സെക്കൻഡ് നമ്മുടെ സ്റ്റാൻസ വരുമ്പോഴേക്കും, എന്നോടിരുന്നാ ഇവളോ നിനൈവാ അവളോടിരുന്നാ, അവിടെ വരുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബി ഡി യു ഡി യു ഒരു കോഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ബി ഡി യു ഡി യു 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 എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. D D U D U D D U D U down down up down up 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 down up down up down up down down up 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 down up. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ റീവൈൻഡ് റീവൈൻഡ് ചെയ്ത് കാണുക. എന്തെങ്കിലും സ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് മീ ഓർ ടെക്സ്റ്റ് മീ, നോ ഇഷ്യൂസ്. അപ്പോൾ മൂവിങ് ഓൺ ടു സിംഗ് അലോങ്. ഓക്കെ ഗായ്സ്, സോ ദാറ്റ് വാസ് വാൻ വരുവാൻ സോങ്, ഫ്രം കാറ്റു വെളിയിരെ. കാർത്തി മൂവിയാണ്, ഒരു തമിഴ് മൂവിയാണ്. ഇറ്റ്സ് കുറേ നാളുകൾ ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു തമിഴ് സോങ് ചെയ്യുന്നത്. സോ ടു ഓൾ തമിഴ് ഗായ്സ് ഔട്ട് ദെയർ, ദിസ് ഇസ് ഫോർ യു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു റെക്കമെൻഡ് ചെയ്തൊരു സോങ് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആണ് നമ്മുടെ കോഡ്സ് വരുന്നത്, പക്ഷേ പാട്ട് കമ്പാരിറ്റീവ്ലി പാടാൻ സ്യൂട്ടബിൾ ആണ് ബേസ് വോയിസ് ഉള്ളവർക്ക്. സോ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. സോ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി സോങ്ങായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ.